Hi friends, welcome to PSC Premier in the video. We will discuss PSC Bulanda and the current affairs. We will discuss the full current affairs. We will discuss the full current affairs. We will complete the world. We will complete the world. അങ്ങനെ ബുള്ളറ്റിനകത്തുള്ള ഇന്ത്യ കേരള വേൾഡ് ഇന്നത്തോട് കംപ്ലീറ്റ് ആവും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ വളരെ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ ലിങ്ക് 2020 ബുള്ളറ്റിൻ CA എന്ന് പറയുന്ന പ്ലേലിസ്റ്റിനകത്തുണ്ട്. അപ്പോൾ എല്ലാവരും കയറി കാണുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടനും കൂടെ ഇനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഇറാഖിന്റെ പുതിയ പ്രധാനമന്ത്രി മുസ്തഫ അൽ ഖാദിമി. റഷ്യയുടെ കമ്മെമ്മറേറ്റീവ് വേൾഡ് വാർ സെക്കൻഡ് മെഡലിന് ഉത്തരകൊറിയൻ പ്രസിഡന്റ് കിം ജോങ് ഉൻ അർഹനായി. ഇപ്പോൾ റഷ്യയുടെ കമ്മെമ്മറേറ്റീവ് വേൾഡ് വാർ സെക്കൻഡ് മെഡലിന് ആർക്കാണ് അർഹനായത്? ഉത്തരകൊറിയൻ പ്രസിഡന്റായ കിം ജോങ് ഉൻ. ഇനി UNEP യുടെ ഗുഡ്വിൽ അംബാസഡറായി ദിയ മിർസ നിയമിതയായി. UNEP യുടെ ഗുഡ്വിൽ അംബാസഡറാണ് ദിയ മിർസ. ഇറാഖിന്റെ പുതിയ കറൻസിയാണ് തൊമാൻ. ശ്രദ്ധിച്ചു വേണം ആ ക്വസ്റ്റ്യൻ. കറണ്ട് അഫയേഴ്സിൽ ചോദിക്കാൻ കൊള്ളാവുന്ന നല്ലൊരു ചോദ്യമാണ്. ഇറാഖിന്റെ പുതിയ കറൻസിയാണ് തൊമാൻ, TOMAN, തൊമാൻ. ഇനി ബഹിരാകാശ മനുഷ്യ ദൗത്യത്തിൽ അമേരിക്കൻ കോടീശ്വരൻ ഇലോൺ മസ്കിന്റെ എയ്റോസ്പേസ് കമ്പനിയായ സ്പേസ് എക്സ് ചരിത്രം കുറിച്ചു. സ്വകാര്യ ഏജൻസി മനുഷ്യരെ ആദ്യമായി ബഹിരാകാശത്ത് എത്തിച്ച ദൗത്യമാണിത്. നാസയുമായി ചേർന്ന് നടത്തിയ ദൗത്യത്തിൽ US സഞ്ചാരികൾ കയറിയ ക്രൂ ഡ്രാഗൺ പേടകവുമായി ഫാൽക്കൺ 9 റോക്കറ്റ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയമായ ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നും പുറപ്പെട്ടു. നാസയുടെ ഡഗ്ലസ് ഹാർഡി, ബോബ് ബെൻകൻ എന്നിവരാണ് സഞ്ചാരികൾ. Demo 2 എന്നതാണ് ദൗത്യത്തിന്റെ പേര്. ഇപ്പോൾ സ്പേസ് എക്സ് ആരുടെ കമ്പനിയാണ്? ഇലോൺ മസ്കിന്റെ കമ്പനിയാണ്. ഏത് പേടകത്തിലാണ് ഇവർ പോയത്? ക്രൂ ഡ്രാഗൺ പേടകത്തിലാണ്. US സഞ്ചാരികളാണ്. ഫാൽക്കൺ 9 റോക്കറ്റിലാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയമായ ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്നും പുറപ്പെട്ടത്. ഇനി നാസയുടെ ഡഗ്ലസ് ഹാർലി, ബോബ് ബെൻകൻ എന്നിവരാണ് സഞ്ചാരികൾ. അപ്പോൾ ആദ്യമായിട്ട് പോയ സഞ്ചാരികൾ ആരാണ്? ഡഗ്ലസ് ഹാർലിയും ബോബ് ബെൻകനും. Demo 2 എന്നതാണ് എന്ത് ദൗത്യത്തിന്റെ പേര്. അടുത്ത പോയിന്റ്, UN സമാധാന ദൗത്യത്തിന്റെ ഭാഗമായ ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥയായ മേജർ സുമൻ ഗവാനിക്ക് 2019 യുണൈറ്റഡ് നേഷൻസ് മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചു. ഈ അവാർഡ് ലഭിക്കുന്ന ആദ്യ ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥയാണ്. ഇപ്പോൾ UN സമാധാന ദൗത്യത്തിന്റെ ഭാഗമായി ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥയായ മേജർ സുമൻ ഗവാനിക്കാണ് 2019 യുണൈറ്റഡ് നേഷൻസ് മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത്. ഈ അവാർഡ് ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥയാണ് ആര്? സുമൻ ഗവാനിക്ക്. ഇനി ലോകാരോഗ്യ സംഘടനയുടെ എക്സിക്യൂട്ടീവ് ബോർഡ് ചെയർമാനായി കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധനൻ ചുമതലയേറ്റു. ഇപ്പോൾ 2020 ലോകാരോഗ്യ സംഘടനയുടെ എക്സിക്യൂട്ടീവ് ബോർഡ് ചെയർമാനായി ചുമതലയേറ്റ ആരാണ്? ഡോക്ടർ ഹർഷവർദ്ധനൻ. ഇനി നോബൽ പുരസ്കാരത്തെക്കാൾ കൂടുതൽ തുക സമ്മാനമായി നൽകുന്ന 2020 ടെംപിൾട്ടൺ സമ്മാനത്തിന് US നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് NIH ഡയറക്ടർ ഡോക്ടർ ഫ്രാൻസിസ് കോളിൻസ് അർഹനായി. 10 കോടി രൂപയാണ് സമ്മാനത്തുക. ഇപ്പോൾ നോബൽ പുരസ്കാരത്തെക്കാൾ കൂടുതൽ തുക സമ്മാനമായി നൽകുന്ന അവാർഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ടെംപിൾട്ടൺ അവാർഡാണ്. അത് 2020 ലഭിച്ചത് US നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തിന്റെ ഡയറക്ടറായ ഡോക്ടർ ഫ്രാൻസിസ് കോളിൻസ് ആണ്. 10 കോടി രൂപയാണ് സമ്മാനത്തുക. ഇനി അമേരിക്കയിലെ മിന്നപ്പോളിസിൽ കറുത്ത വർഗ്ഗക്കാരനായ ജോർജ് ഫ്ലോയിഡിനെ പോലീസ് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതിനെതിരെ US വൻ പ്രതിഷേധം അലയടിച്ചു. ഫ്ലോയിഡിന്റെ കൊലപാതകത്തിന് പിന്നാലെ വീണ്ടും മറ്റൊരു ആഫ്രിക്കൻ വംശജനായ റേഷാർഡ് ബ്രൂക്സ് പോലീസിന്റെ വെടിയേറ്റ് മരിച്ചു. ഇനി ഇന്ത്യക്കാരിയായ കൃതിക പാണ്ഡെ രചിച്ച ദ ഗ്രേറ്റ് ഇന്ത്യൻ ടീ ആൻഡ് സ്നേക്സ് എന്ന കൃതിക്ക് ഏഷ്യൻ മേഖലയ്ക്കുള്ള വിഭാഗത്തിൽ 2020 കോമൺവെൽത്ത് ഷോർട്ട് സ്റ്റോറി പുരസ്കാരം ലഭിച്ചു. ഇപ്പോൾ 2020 കോമൺവെൽത്ത് ഷോർട്ട് സ്റ്റോറി ഏഷ്യൻ മേഖലയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഇന്ത്യക്കാരിയായ കൃതിക പാണ്ഡെ രചിച്ച ദ ഗ്രേറ്റ് ഇന്ത്യൻ ടീ ആൻഡ് സ്നേക്സ്. ഇനി ചരിത്രത്തിൽ ആദ്യമായി അമേരിക്കയിൽ കറുത്ത വർഗ്ഗക്കാരനായ ജനറൽ ചാൾസ് ക്യൂ ബ്രൌൺ ജൂനിയർ വ്യോമസേനാധിപനായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇപ്പോൾ ജൂനിയർ വ്യോമസേനാധിപനായി 2020 തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് അത് ചാൾസ് ക്യൂ ബ്രൌൺ. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അമേരിക്കയിൽ കറുത്ത വർഗ്ഗക്കാരനെ ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിക്കപ്പെടുന്നത്. ഇനി 1984 ആദ്യ ബഹിരാകാശ നടത്തം ചെയ്ത അമേരിക്കൻ വനിത എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ
കാത്തി സള്ളിമന് സമുദ്ര പരിവേഷണത്തിലും റെക്കോർഡ്. അന്തർവാഹിനിയിൽ ഭൂനിരപ്പിൽ നിന്ന് 36,000 അടി ആഴത്തിലെത്തിയാണ് പുതിയ റെക്കോർഡിന് ഉടമയായത്. 408 കിലോമീറ്റർ അകലെയുള്ള രാജ്യാന്തര ബഹിരാകാശ നിലയവും ചലഞ്ചർ ഡീപ്പും സന്ദർശിക്കുന്ന ആദ്യ വ്യക്തിയാണ്. ട്രിഡൻ അന്തർവാഹിനിയിലാണ് ചലഞ്ചർ ഡീപ്പ് സന്ദർശിച്ചത്. 1984 ആദ്യ ബഹിരാകാശ നടത്തം ചെയ്ത അമേരിക്കൻ വനിത എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ വ്യക്തി ആരാണ്? കാന്തി സള്ളിവനാണ്. അവർക്ക് സമുദ്ര പരിവേഷണത്തിലും റെക്കോർഡ് ലഭിച്ചു. അന്തർവാഹിനിയിൽ ഭൂനിരപ്പിൽ നിന്ന് 36,000 അടി ആഴത്തിലെത്തിയാണ് അവർ പുതിയ റെക്കോർഡിന് ഉടമയായത്. 408 കിലോമീറ്റർ അകലെയുള്ള രാജ്യാന്തര ബഹിരാകാശ നിലയവും ചലഞ്ചർ ഡീപ്പും സന്ദർശിക്കുന്ന ആദ്യ വ്യക്തിയാണ് ആര്? കാത്തി സള്ളിവൻ. ഏത് അന്തർവാഹിനിയിലാണ് അവരെ ചലഞ്ചർ ഡീപ്പ് സന്ദർശിക്കാൻ പോയത്? ട്രിട്ടൺ. ട്രിട്ടൺ അന്തർവാഹിനി. ഇനി കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരത്തിന് ജാർഖണ്ഡ് സ്വദേശിനിയായ കൃതിക പാണ്ഡയുടെ ദ ഗ്രേറ്റ് ഇന്ത്യൻ ടീ ആൻഡ് സ്നേക്സ് എന്ന കൃതി അർഹമായി. ഇത് തന്നെയാണ് നേരത്തെ പറഞ്ഞ പോയിന്റും. ഇനി 2019 ഒക്ടോബർ 31 തെക്കൻ ബ്രസീലിൽ 700 കിലോമീറ്ററിലുണ്ടായ മിന്നൽ പിണർന്ന് ലോക റെക്കോർഡ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ കാലാവസ്ഥാ ഏജൻസിയാണ് പ്രസ്തുത വിവരം ലോകത്തെ അറിയിച്ചത്. 2019 ഒക്ടോബർ 31 തെക്കൻ ബ്രസീലിൽ 700 കിലോമീറ്ററിലുണ്ടായ മിന്നൽ പിണർന്നാണ് ലോക റെക്കോർഡ് ലഭിച്ചത്. ഐക്യരാഷ്ട്ര സംഘടനയുടെ കാലാവസ്ഥ ഏജൻസിയാണ് ഇത് അറിയിച്ചത്. ഇനി പാക് സൈന്യത്തിന്റെ ലഫ്റ്റനന്റ് ജനറലായി നിഗർ ജോഹർ നിയമിതനായി. തീ പദവിയിലെത്തുന്ന ആദ്യ വനിതയാണ്. പാക് സൈന്യത്തിന്റെ ലഫ്റ്റനന്റ് ജനറലായി നിയമിതയായ വ്യക്തി ആരാണ്? നിഗർ ജോഹർ. ഇപ്പോ ഈ പദവിയിലെത്തുന്ന ആദ്യ വനിതയാണ്. ഇനി ലോക ബാഡ്മിന്റണിലെ അതുല്യ പ്രതിഭയായ ചൈനയുടെ ലിൻഡാൻ വിരമിച്ചു. 2 ഒളിമ്പിക് സ്വർണം, 5 ലോക കിരീടം ഉൾപ്പെടെ നിരവധി നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലിൻഡാൻ ഏത് കായികവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? ലോക ബാഡ്മിന്റണുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. അവർക്ക് 2 ഒളിമ്പിക് സ്വർണവും 5 ലോക കിരീടവും ഉൾപ്പെടെ നിരവധി നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. ഇനി UAE ചൊവ്വാ ദൗത്യം വിക്ഷേപണത്തിന്റെ ആദ്യഘട്ടം വിജയം. അരബ് മേഖലയിൽ നിന്നുള്ള ആദ്യ ചൊവ്വാ ദൗത്യമാണിത്. ജപ്പാനിലെ തനേഗിഷിമ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നും മിറ്റ്സുബിഷി H2A റോക്കറ്റിലാണ് വിക്ഷേപണം നടന്നത്. അപ്പൊ അറബ് മേഖലയിൽ നിന്നും ആദ്യമായി ചൊവ്വാ ദൗത്യം നടത്തിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ UAE ആണ്. എവിടെ നിന്നാണ്? ജപ്പാനിലെ തനേഗിഷിമ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നും മിറ്റ്സുബിഷി H2A റോക്കറ്റിൽ നിന്നാണ് വിക്ഷേപണം നടന്നത്. ഇനി അശോക് ലവാസ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പുതിയ വൈസ് പ്രസിഡന്റായി നിയമിതനായി. ഇപ്പൊ ADB പുതിയ വൈസ് പ്രസിഡന്റ് ഏത് ആരാണ്? അശോക് ലവാസ. ഇനി ഗാബൺ രാജ്യത്തിന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി റോസ് ക്രിസ്റ്റ്യൻ ഒസൂക്ക റാപ്പോണ്ട നിയമിതയായി. ഇപ്പൊ ഗാബോൺ രാജ്യത്തിന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ആരാണ്? റോസ് ക്രിസ്റ്റ്യൻ ഒസൂക്ക റാപ്പോണ്ട. സെൻട്രൽ ആഫ്രിക്കയിലെ ഒരു രാജ്യമാണ് ഗാബോൺ. ഇനി ബുക്കർ പുരസ്കാരം നിർണയിക്കാൻ തിരഞ്ഞെടുത്ത 162 നോവലുകളിൽ നിന്നും 13 നോവലുകൾ അടങ്ങുന്ന ആദ്യ പട്ടിക പുറത്തുവിട്ടപ്പോൾ ഇന്ത്യൻ വംശജയായ അവനി ദോഷിയുടെ ബേൺ ഷുഗർ എന്ന നോവലും പട്ടികയിൽ ഇടം നേടി. സ്കോട്ടിഷ് എഴുത്തുകാരനായ ഡഗ്ലസ് സ്റ്റുവാർഡിന്റെ നോവലായ ഷഗ്ഗി ബെയിനാണ് 2020 ബുക്കർ പ്രൈസ് നേടിയ കൃതി. ഇപ്പൊ 2020 ബുക്കർ സമ്മാനം കിട്ടിയത് ഏത് കൃതിക്കാണ്? ഷഗ്ഗി ബെയിൻ എന്ന കൃതിക്കാണ്. ആരാണ് അത് എഴുതിയത്? ഡഗ്ലസ് സ്റ്റുവാർട്ട് ആണ് എഴുതിയത്. അപ്പൊ ഡഗ്ലസ് സ്റ്റുവാർട്ടിനാണ് 2020 ബുക്കർ പ്രൈസ് ലഭിച്ചത്. കൃതി ഷഗ്ഗി ബെയിൻ ആണ്. ഇനി ആ പുരസ്കാരം നിർണയിക്കാൻ തെരഞ്ഞെടുത്ത 162 നോവലുകളിൽ നിന്നും 13 നോവലുകൾ അടങ്ങുന്ന ആദ്യ പട്ടിക പുറത്തുവിട്ടപ്പോൾ അതിൽ ഇടം നേടിയ ഇന്ത്യൻ വംശജയാണ് ആര്? അവനി ദോഷി. അവനി ദോഷിയുടെ ബേൺഡ് ഷുഗർ എന്ന നോവലാണ് ഇതിൽ ഇടം നേടിയത്. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഇല്ല. വേണമെങ്കിൽ ചോദിക്കാം, ബേൺഡ് ഷുഗർ എന്ന കൃതി എഴുതിയത് ആര് എന്ന് ചോദിക്കാം. ആരാണ്? അവനി ദോഷി. ഇനി 2020 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചിത്രമായി ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്ത മൂത്തോൻ തിരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച നടനായി നിവിൻ പോളി, നടിയായി ഗാർഗി ആനന്ദൻ, മികച്ച സംവിധായകനായി അജൽ മിശ്രയും തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ ചോദ്യമൊക്കെ നമുക്ക് എല്ലാവർക്കും പരിചിതമായിരിക്കും. 2020 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചിത്രമായി ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്ത മൂത്തോൻ തിരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച നടൻ നിവിൻ പോളി, നടി ഗാർഗി ആനന്ദൻ, മികച്ച സംവിധായകൻ അജൽ മിശ്ര. ഇനി ശ്രീലങ്കയുടെ പ്രധാനമന്ത്രിയായി മഹീന്ദ രാജപക്സെ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഇപ്പൊ ശ്രീലങ്കയുടെ പ്രധാനമന്ത്രി ആരാണ്? മഹീന്ദ രാജപക്സെ. ഇനി ചൊവ്വാ ഗ്രഹത്തിലെ ജീവന്റെ അടയാളങ്ങൾ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ ചൊവ്വാ പര്യവേക്ഷണ വാഹനം വിക്ഷേപിച്ചു. Atlas V rocket ഉപയോഗിച്ചാണ് വിക്ഷേപിച്ചത്. ഈ പര്യവേക്ഷണ വാഹനമായ 6 ചക്രങ്ങളുള്ള റോവർ 7 മാസം എടുത്ത് ഈ 480 ദശലക്ഷം കിലോമീറ്റർ സഞ്ചരിച്ചാണ് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത്.
അപ്പൊ ചൊവ്വാഗ്രഹത്തിലെ ജീവന്റെ അടയാളങ്ങൾ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ നാസ വിക്ഷേപിച്ച പര്യവേക്ഷണ വാഹനമാണ് ഇത്, റോവർ. അറ്റ്ലസ് 5 റോക്കറ്റ് ഉപയോഗിച്ചാണ് ഇത് വിക്ഷേപിച്ചത്. 7 മാസം എടുത്ത് 480 ദശലക്ഷം കിലോമീറ്റർ സഞ്ചരിച്ചാണ് ഇത് ലക്ഷ്യസ്ഥാനത്തെത്തുന്നത്. ഇനി ചൈന ആദ്യമായി ചൊവ്വാ ദൗത്യമായ ടിയാൻവെൻ 1 അഥവാ സ്വർഗീയ ദൗത്യത്തിനായുള്ള അന്വേഷണം 1 എന്ന പേടകം വിജയകരമായി വിക്ഷേപിച്ചു. ചൈനയുടെ ആദ്യത്തെ ചൊവ്വാ ദൗത്യമാണ് എന്ത്, ടിയാൻവെൻ 1, അല്ലെങ്കിൽ അതിന്റെ വേറൊരു പേരെന്താണ്, സ്വർഗീയ ദൗത്യത്തിനായുള്ള അന്വേഷണം 1. ഇനി സൈനിക അട്ടിമറിയെ തുടർന്ന് മാലി പ്രസിഡന്റ് ഇബ്രാഹിം ബൗബക്കർ രാജിവെച്ചു. ഇനി ഏറ്റവും അധികം കാലം ജപ്പാന്റെ പ്രധാനമന്ത്രിയായിരുന്ന ഷിൻസോ ആബെ രാജിവെച്ചു. ഗുരുതരമായ ആരോഗ്യ പ്രശ്നമാണ് രാജിക്ക് കാരണം. അപ്പൊ 8 വർഷം ജപ്പാന്റെ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയാണ് ആരാ, ഷിൻസോ ആബെ. അദ്ദേഹം രാജിവെച്ചു. ഇപ്പൊ നിലവിൽ ഫ്യൂമിയോ കിഷിദയാണ് പ്രധാനമന്ത്രി. ഫ്യൂമിയോ കിഷിദ, അതായത് ഈ ഒക്ടോബർ മാസമാണ് അദ്ദേഹം പ്രധാനമന്ത്രിയായി നിയമിതനായത്. അതിനു മുൻപ് യോഷിഹിദെ സുഗയായിരുന്നു. അപ്പൊ ഷിൻസോ ആബെ മാറിക്കഴിഞ്ഞപ്പോ യോഷിഹിദെ സുഗയാണ് പ്രധാനമന്ത്രിയായത്. അദ്ദേഹം മാറി, ഇപ്പോ നിലവിൽ ഫ്യൂമിയോ കിഷിദയാണ് ജപ്പാന്റെ പ്രധാനമന്ത്രി. അടുത്ത പോയിന്റ്, ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിന്റെ പുതിയ പ്രസിഡന്റായി ലൂയിസ് റൊഡോൾഫോ അഭിനാദർ കൊറോണ നിയമിതനായി. അപ്പൊ കൊറോണയെ നിയമിച്ച രാജ്യമാണ് എന്ത്, ഡൊമിനിക് റിപ്പബ്ലിക്. അതിന്റെ പ്രസിഡന്റ് ആണ് കൊറോണ. നമുക്ക് കൊറോണ മതി, ലൂയിസ് റൊഡോൾഫോ അഭിനാദർ കൊറോണ. ഇനി ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ കൃതികൾക്ക് നൽകുന്ന ഇന്റർനാഷണൽ ബുക്കർ പുരസ്കാരം മറിക ലൂക്കാസ് റൈനഫൈൽഡ് എഴുതിയ ഡച്ച് നോവൽ ദ ഡിസ്കംഫർട്ട് ഓഫ് ഈവനിങ് അർഹമായി. ഈ പുരസ്കാരം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ്. നേരത്തെ നമ്മൾ ബുക്കർ പ്രൈസ് പറഞ്ഞു അല്ലെ, ബുക്കർ പ്രൈസ് ലഭിച്ചത് ആർക്കാണ്, ഡഗ്ലസ് സ്റ്റുവർട്ടിനാണ്. ഇനി ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് കൊടുക്കുന്നത് എന്തിനാണ്, ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ കൃതികൾക്ക് നൽകുന്ന അവാർഡാണ് ഇന്റർനാഷണൽ ബുക്കർ പുരസ്കാരം. അത് ലഭിച്ചത് ആർക്കാണ്, മറിക ലൂക്കാസ് റൈനഫൈൽഡിനാണ്. അദ്ദേഹം എഴുതിയ ഡച്ച് നോവൽ ദ ഡിസ്കംഫർട്ട് ഓഫ് ഈവനിങ്ങിനാണ് ആ പുരസ്കാരം ലഭിച്ചത്. ഈ പുരസ്കാരം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ആര്, മറിക ലൂക്കാസ് റൈനഫൈൽഡ്. അടുത്ത പോയിന്റ്, അമേരിക്കയുടെ സമ്മിറ്റിനെ മറികടന്ന ജപ്പാന്റെ ഫുഗാക്കു ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറായി. അപ്പൊ ലോകത്ത് വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. നമ്മുടെ ഐ ടി ഏരിയയിൽ നിന്നും ചോദിക്കാൻ കൊള്ളാവുന്ന വെരി വെരി ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്, ഫുഗാക്കു. ഏതാണ് ഫുഗാക്കു. അപ്പൊ ഇതിനു മുൻപ് ഏതായിരുന്നു, അമേരിക്കയുടെ സമ്മിറ്റായിരുന്നു. സമ്മിറ്റിനെ മറികടന്നുകൊണ്ട് ജപ്പാന്റെ ഫുഗാക്കു ലോകത്തിലെ ഏറ്റവും വലിയ വേഗതയേറിയ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറായി. ജസീന്ത ആൻഡേറ്റ് ന്യൂസിലാൻഡ് പ്രധാനമന്ത്രിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പൊ ജസീന്ത ആൻഡേറ്റ് ആണ് ഇപ്പോഴത്തെ ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി. അടുത്ത പോയിന്റ്, ഭാവി മൈസാക് ചുഴലിക്കാറ്റുകൾ കൊറിയയിൽ വൻ നാശനഷ്ടങ്ങൾക്കിടയായി. അപ്പൊ കൊറിയയിൽ വീശിയ ചുഴലിക്കാറ്റുകളാണ് ഭാവിയും മൈസാക്കും. ഇനി ലെബനന്റെ പ്രധാനമന്ത്രിയായി മുസ്തഫ ആദിഫ് നിയമിതനായി. ഇനി ആഫ്രിക്കൻ ഭൂഖണ്ഡത്തെ 2020 ഓഗസ്റ്റിൽ ലോകാരോഗ്യ സംഘടന വൈൽഡ് പോളിയോ വൈറസ് മുക്തമായി പ്രഖ്യാപിച്ചു. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തെ 2020 ഓഗസ്റ്റിൽ ലോകാരോഗ്യ സംഘടന വൈൽഡ് പോളിയോ വൈറസ് മുക്തമായി പ്രഖ്യാപിച്ചു. ഇനി ചെക്ക് റിപ്പബ്ലിക്കിന്റെ ഏറ്റവും പ്രശസ്തമായ സാഹിത്യ പുരസ്കാരങ്ങളിൽ ഒന്നായ ഫ്രാൻസ് കാഫ്ക സമ്മാനം മിലൻ കുന്ദേരയ്ക്ക്. ചെക്ക് റിപ്പബ്ലിക്കിന്റെ ഏറ്റവും പ്രശസ്തമായ സാഹിത്യ പുരസ്കാരങ്ങളിൽ ഒന്നായ ഫ്രാൻസ് കാഫ്ക സമ്മാനം മിലൻ കുന്ദേരയ്ക്ക്. അലക്സാണ്ടർ ഡിക്രു ബെൽജിയത്തിന്റെ പ്രധാനമന്ത്രിയായി നിയമിതനായി. ഇനി ഐശ്വര്യ ശ്രീധർ 2020 ലണ്ടനിലെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം ഏർപ്പെടുത്തിയിട്ടുള്ള വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ഓഫ് ദി ഇയർ അവാർഡിന് അർഹയായി. ഇപ്പൊ 2020 വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ച ആർക്കാണ്, ഐശ്വര്യ ശ്രീധർ. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി ഈ അവാർഡ് കൊടുക്കുന്ന ആരാണ്, ലണ്ടനിലെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം ഏർപ്പെടുത്തിയ അവാർഡാണ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ഓഫ് ദി ഇയർ അവാർഡ്. ഇനി സാദിർ ജാപ്പറോവ് കിർഗിസ്ഥാൻ പ്രധാനമന്ത്രിയായി നിയമിതനായി. ഇനി 2020 അന്താരാഷ്ട്ര ബാലികാ ദിനത്തോടനുബന്ധിച്ച് ഒരു ദിവസത്തേക്ക് ഫിൻലാൻഡിലെ പ്രധാനമന്ത്രി പദം അലങ്കരിച്ച ബാലികയാണ് അവാ മുർട്ടോ. അപ്പോ അവാ മുർട്ടോ ആരാണ്, 2020 അന്താരാഷ്ട്ര ബാലികാ ദിനത്തോടനുബന്ധിച്ച് ഒരു ദിവസത്തേക്ക് ഫിൻലാൻഡിന്റെ പ്രധാനമന്ത്രി പദം വഹിച്ച ബാലികയാണ് അവാ മുർട്ടോ. ഇനി ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റ് ആകും. ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ജോ ബൈഡൻ അമേരിക്കയുടെ 46-ാം പ്രസിഡന്റായി 2021 ജനുവരി 20 സ്ഥാനമേൽക്കും. അമേരിക്കയുടെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റ് ആവും ബൈഡൻ.
അപ്പോ ജോ ബൈഡൻ പ്രസിഡന്റ് ആയിട്ടുണ്ട്. അപ്പൊ അമേരിക്കയുടെ നിലവിലെ പ്രസിഡന്റ് ആണ് ജോ ബൈഡൻ. 46-ാം പ്രസിഡന്റ് ആണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഡൊണാൾഡ് ട്രംപ് ആയിരുന്ന സമയത്ത് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ എത്രാമത്തെ പ്രസിഡന്റ് ആണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇതും ചോദിക്കാം. 46-ാമത്തെ പ്രസിഡന്റ് ആണ് ജോ ബൈഡൻ. 2021 ജനുവരി 20-നാണ് അദ്ദേഹം സ്ഥാനമേറ്റത്. അമേരിക്കയുടെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റ് ആണ് ആര്? ജോ ബൈഡൻ. ഇനി ഇന്ത്യൻ വംശജയായ കമല ഹാരിസ് അമേരിക്കയുടെ ആദ്യ വനിതാ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. അമേരിക്കയുടെ ആദ്യത്തെ വനിതാ വൈസ് പ്രസിഡന്റ് ആരാണ്? ഇന്ത്യൻ വംശജയായ കമല ഹാരിസ്. ഇനി ലൂയിസ് ആർസെ ബൊളീവിയയുടെ പ്രസിഡന്റായി അധികാരമേറ്റു. ലൂയിസ് ആർസെ ബൊളീവിയയുടെ പ്രസിഡന്റായി അധികാരമേറ്റു. ആൽഫ കൊണ്ട 3-ാം തവണയും വിജയിച്ച് ഗിനിയുടെ പ്രസിഡന്റായി. ഈ ഒരു ഏരിയയിൽ ഒരുപാട് രാജ്യത്തെ പ്രധാനമന്ത്രിമാരും പ്രസിഡന്റും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോ നമുക്ക് കുറെ ബുദ്ധിമുട്ടായിരിക്കും. എന്തെങ്കിലും കോഡൊക്കെ വെച്ച് നിങ്ങൾ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഇതിനകത്ത് കൊടുത്തിട്ടുള്ളതുകൊണ്ട് ചിലപ്പോൾ ചോദിക്കാം. ഇനി ബംഗ്ലാദേശിലെ സാദത്ത് റഹ്മാൻ 2020 ഇന്റർനാഷണൽ ചിൽഡ്രൻസ് പീസ് പ്രൈസിന് അർഹനായി. ബംഗ്ലാദേശിലെ സാദത്ത് റഹ്മാനാണ് 2020 ഇന്റർനാഷണൽ ചിൽഡ്രൻസ് പീസ് പ്രൈസ് ലഭിച്ചത്. ഇനി അർഹ ഓം ടാൽസാനിയ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എന്ന ഗിന്നസ് റെക്കോർഡിന് അർഹനായി. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ആരാണ്? അർഹ ഓം ടാൽസാനിയ. ഇന്ത്യൻ വംശജനായ അനിൽ സോണി WHO ഫൗണ്ടേഷന്റെ പ്രഥമ CEO ആയി നിയമിതനായി. ഇപ്പോൾ WHO ഫൗണ്ടേഷന്റെ പ്രഥമ CEO ആണ് ആര്? ഇന്ത്യൻ വംശജനായ അനിൽ സോണി. ഇനി കുവൈറ്റിന്റെ പ്രധാനമന്ത്രിയായി ഷെയ്ഖ് സാബ അൽ ഖാലിദ് അൽ ഖമദ് അൽ സാബ വീണ്ടും നിയമിതനായി. കുവൈറ്റിന്റെ പ്രധാനമന്ത്രിയായി വീണ്ടും നിയമിതനായ വ്യക്തിയാണ് ആര്? ഷെയ്ഖ് സാബ അൽ ഖാലിദ് അൽ ഖമദ് അൽ സാബ. കുറെ അൽ അൽ ഉണ്ട്. അപ്പൊ ഇത്രയാണ് വേൾഡിന് റിലേറ്റ് ചെയ്ത് 2020 പോയിന്റ്സ് ആയിട്ട് നമ്മുടെ ബുള്ളറ്റിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിന് മുൻപൊരു പാർട്ട് 1 ചെയ്തിരുന്നു. അത് കുറേ നമുക്ക് കേട്ടിട്ടുള്ള കുറേ പോയിന്റ്സ് ഒക്കെ ആയതുകൊണ്ട് കുറച്ച് എളുപ്പമായിരുന്നു അത് പഠിച്ചെടുക്കാനായിട്ട്. പക്ഷേ ഇത് കുറച്ച് പാടാണ്. കുറേ കാര്യങ്ങൾ കുറേ ആൾക്കാരുടെ പേരൊക്കെ പറയുന്നുണ്ട്. നമ്മൾ കേട്ടിട്ടില്ലാത്ത കുറേ പോയിന്റ്സ് ഒക്കെ ഉണ്ട്. എല്ലാവരും ഒരു വട്ടം കൂടെ കേട്ട് ഇത് നന്നായിട്ട് പഠിക്കുക. വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.